ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ തുലവർഷമാണ് അപ്പോൾ തുലവർഷം ഇടി ഉണ്ടാവും അപ്പം ഇടി പെട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യാതിരിക്കണം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ വീട്ടിലേക്ക് കിടക്കാം ഇതിനിടയ്ക്ക് ഒരു വാട്സപ്പിലൊരു വീഡിയോ ഉണ്ടായിരുന്നു ലേറ്റ് ലോറീൻ്റെ അടുത്തുള്ള കുറേ ആടുകളൊക്കെ ചത്തുപോയ കുറേ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം പിന്നെ നിങ്ങൾ ഈ ആ ആ ഇടിമിലുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ജലാശയങ്ങൾ ഇറങ്ങുവാൻ പാടില്ല അതായത് നിങ്ങൾ കുളിക്കാനോ അങ്ങനെ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാനോ ഒന്നും പാടില്ല ആ സമയത്ത് കാരണം എന്ന് വെച്ചാൽ ഇടിമിന്നലേക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അതായത് നിങ്ങൾ ഭൂമിയായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല ആ സമയത്ത് അതായത് അന്നേരം നിങ്ങൾ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യും അതായത് ഇടി ഇടിമിന്നൽ നമ്മളെ ഏറ്റ് അതായത് ഭൂമിയിലേക്ക് കട നിങ്ങളിലേറ്റ് അത് കടന്ന് ഭൂമിയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ജലാശയങ്ങൾ എന്നൊക്കെ പറഞ്ഞത് തുറസായി കിടക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ തുറസായി കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഏറ്റവും ഉയരമുള്ള വസ്തു നിങ്ങളായിരിക്കും അപ്പം നിങ്ങളിലേക്കാണ് ഇടി വെട്ടാൻ ചാൻസ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇടിവെട്ടി ഭൂമിയിലേക്ക് അത് കണ്ടക്ട് ചെയ്തു പോകും അപ്പോൾ എന്തായാലും ജലാശയങ്ങൾ ആരും ഇറങ്ങരുത് ആ സമയങ്ങളിൽ പിന്നെന്താ വെച്ചാൽ വൈദ്യുത ഉപകരണങ്ങൾ സാമീപ്യം ഒഴിവാക്കുക അതായത് ഇപ്പോൾ നിങ്ങൾ ടി വി കാണുന്നതോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുന്നത് ആ സമയത്ത് ഇടിവെട്ടുന്ന സമയത്ത് നിങ്ങൾ ഓഫ് ചെയ്യണം എന്നാണ് പറയുന്നത് പിന്നെ ആ സമയത്ത് നിങ്ങൾ മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ കൊണ്ട് വെക്കരുത് പിന്നെ അതേ സമയം നിങ്ങൾ ഇത് മൊബൈൽ ഫ്ലൈറ്റ് മോഡ് ആക്കിയിരിക്കണം അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇടിമേ ഇടിമെയിലുണ്ടാകുന്ന സമയത്ത് മൊബൈൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് വെക്കണം കാരണം വെച്ചാൽ ഇടിമെയിലിൽ ചാൻസ് വളരെ കൂടുതലാണ് അന്നേരം നെറ്റൊന്നും ആരും ഉപയോഗിക്കാൻ പാടില്ല ഫ്ലൈറ്റ് മോഡ് എടുക്കുന്നതേക്കുന്ന ഏറ്റവും നിങ്ങൾക്ക് സേഫ് ആ സമയത്ത് ഇടിമിന്നുണ്ടാകുമ്പം എല്ലാവരും ഫ്ലൈറ്റ് മോഡ് ആക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൺ ആയിക്കോ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇടിമിന്നുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഫ്ലൈറ്റ് ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇടിമിക്കാൻ വളരെ അധികം ചാൻസ് കൂടുതലാണ് പിന്നത്തെ സമയമെന്ന് വെച്ചാൽ വാഹനങ്ങൾ ഇരിക്കുമ്പോൾ തുറസായ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ വെച്ചാൽ ലോഹ സ്പർശിക്കാൻ പാടില്ല അത് സ്പർശിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇത് കണക്ക് ഇടിമിലേക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ ഒരു തിയറി ഉണ്ടായിരുന്നു ചാർജിൻ്റെ ഹോളോ കണ്ടക്ടർ ഈ സീറോ എന്ന് പറഞ്ഞിട്ട് അതായത് നിങ്ങൾ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇടിമന്നിലേക്കാൻ സാധ്യതയില്ല അങ്ങനെ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഇത് ലോകങ്ങൾ സ്പർശിക്കാതിരിക്കണം ഞാൻ പറഞ്ഞല്ലോ അതായത് നിങ്ങൾ ഭൂമിയായിട്ട് ടച്ച് ചെയ്യാതെ നിങ്ങൾ ചെയ്യുക അതായത് നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് ചെയറിൽ ഇരിക്കുക ഒരു പ്രശ്നവും ഇല്ല അതായത് ഡയറക്റ്റ് കണ്ടക്ട് ചെയ്ത് പോകത്തോ നിങ്ങൾക്കൂടെ ഇടിമേലിൽ കടന്നു പോകത്തില്ല അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് ചെയറിലിരിക്കുക കട്ടിൽ കിടക്കുകയോ കട്ടിലിരിക്കുകയോ എന്ന് വേണമെങ്കിൽ ചെയ്യുക കാരണം കട്ടിൽ എന്ന് വെച്ചാൽ മരത്തിൻ്റെ കട്ടിലായിരിക്കും അതായത് അന്നേരം അത് വുഡാണ് അതൊരു ഇൻസുലേറ്റർ ആണ് അപ്പോൾ കണ്ട കണ്ടക്ടർ കണ്ടക്ട് ചെയ്ത് പോകത്തില്ല നമ്മൾ കട്ടിലിരിക്കുകയോ കിടക്കുകയോ ഒന്നും ചെയ്യുക അതായത് ഇരുമ്പ് കസേലൊന്നും പോയിരിക്കാൻ ആരും ശ്രമിക്കരുത് അന്നേരം അതായത് ലോഹ ലോകവസ്തുക്കൾ സ്പർശിക്കുവാനോ സമീപമോ പാടില്ല സൈഡിലോ ജന കമ്പികളിലോ അങ്ങനെ പിടിച്ച് നിൽക്കാൻ ആ സമയത്ത് പാടില്ല അതായത് നിങ്ങൾ പിന്നെ ഭൂമിയായിട്ട് കറക്റ്റ് ടച്ച് ചെയ്യാൻ പാടില്ല ആ സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിലായിട്ട് അത് ഒഴി ഒഴിഞ്ഞു മാറി നിൽക്കണം പിന്നെ അടുത്തു പറയുന്നത് വെച്ചാൽ ഈ ടെറസിലോ മുറ്റത്തേക്കോ പോകാതിരിക്കുക അതായത് നിങ്ങൾ ടെറസിലെ മുറ്റത്തേക്കും പറയുന്നത് വെച്ചാൽ തുറസായ ഒരു സ്ഥലമാണ് തുറസായ സ്ഥലത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ നിൽക്കുകയാണെന്ന് വെച്ചാൽ അപ്പം നിങ്ങളാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ വസ്തു ആ തുറസായ സ്ഥലത്ത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹൈറ്റ് കൂടിയ വസ്തു അപ്പം നിങ്ങളിലായിരിക്കും മിന്നൽ കേൾക്കാൻ കൂടുതൽ ചാൻസ് നിങ്ങൾക്കൂടെ കടന്ന് ഭൂമിയിലേക്ക് പോവുക ചെയ്യുക മിന്നൽ അപ്പം മിന്നൽ ഏക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് ആ സമയത്ത് അങ്ങ് തുടർച്ചയായ സ്ഥലങ്ങളിലും ടെറസിലും ആ സമയങ്ങളിൽ പോകാതിരിക്കുക പിന്നെ മാക്സിമം ജനലുകളും വാതിലും മിക്കതും അടച്ചിടുന്ന ഏറ്റവും നല്ലത് പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടിമെല്ലുണ്ടാകുമെന്ന് വെച്ചാൽ ഈ ഹൈറ്റ് കൂടിയ മരങ്ങളുടെതും ചവിട്ടിൽ പോയി നിൽക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഹൈറ്റ് കൂടിയ മരങ്ങളിലൊക്കെ മിന്നലേക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അതുവഴി കണ്ടക്ട് ചെയ്ത് ഭൂമിയിലേക്ക് പോകും ആ സമയം നിങ്ങൾ അതിൻ്റെ താഴെ ഉണ്ടായാലും നിങ്ങൾക്ക് ഏൽക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ആ സമയങ്ങളിൽ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഹൈറ്റുള്ള മരങ്ങളുടേതും ചവിട്ടിൽ പോയി നിൽക്കരുത് പിന്നെ പറയുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ എന്താ കാര്യങ്ങളായ ഫ്രിഡ്ജ് അങ്ങനത്തെയൊക്കെ മാക്സിമം ആ സമയങ്ങളിൽ ഒഴു മാക്സിമം ഓഫ് ചെയ്ത് തന്നെ ഇടുക ഇടുക പിന്നെ ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ തുറസ്സായ സ്ഥലങ്ങളിൽ കളിക്കുന്നത് വിലക്കുക കാരണം വെച്ചാൽ കുട്ടികളൊക്കെ അത് ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെ അവർ ഇങ്ങനെ കളിക്കാൻ പോകുമ്പോൾ അപ്പോൾ കൂടുതലായിട്ട് ഈ തുറസായ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇടിമേണിലേക്ക് വളരെയധികം ചാൻസ് കൂടുതലാണ് കഴിവതും ഇടിമേണിലേക്കാതിരിക്കണമെങ്കിൽ ഇതെനക്ക് വീട്ടിൽ തന്നെ ഇരിക്കുക ആ തുറസ്സായ സ്ഥലങ്ങളിലൊന്നും പോകാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇടിമിന്നലിനെ കുറിച്ചുള്ള പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടിമിന്നിൽ നിന്ന് രക്ഷപ്പെടാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി എൻ്റെ വീഡിയോകൾ കാണുക അത്സരം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം